അസ്സലാമു അലൈക്കും. സൈന കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പച്ച മാങ്ങ ജ്യൂസാണ്. അതിനുവേണ്ടി മൂന്ന് മാങ്ങ, അധികം പുളിയില്ലാത്ത മൂന്ന് മാങ്ങ അരിഞ്ഞ് ചെറുതായി വെച്ചിരിക്കുന്നത്, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ തണ്ട് മല്ലിയില, ചെറിയ തണ്ട് പുതിയനില, കസ്കസ് വെള്ളത്തിൽ കുതിരാനിട്ടിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ, പഞ്ചസാര ആവശ്യത്തിന്, തണുത്ത വെള്ളം ആവശ്യത്തിന്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നടിച്ചെടുക്കാം. നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ എപ്പോഴും അധികം പുളിയില്ലാത്ത മാങ്ങയായിരിക്കണം എടുക്കേണ്ടത്. നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചെറിയ കഷ്ണം ഇഞ്ചി ഇടാം. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിടാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആവശ്യത്തിന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം, ഏകദേശം 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം അധികമായാൽ മാങ്ങ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടൂല. ഇനി നമുക്കിത് മൂടി വെച്ച് അടിച്ചെടുക്കാം. പച്ചമാങ്ങ ജ്യൂസ് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അതിഥികൾ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചമാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസ്കസ് ഈ ഗ്ലാസ്സിലേക്ക് ഇടാം. കുറച്ച് ഐസ് ക്യൂബ് ഇടാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം തണുപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. വളരെ രുചികരമായ പച്ചമാങ്ങ ജ്യൂസാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.